ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ ഡെത്ത് ഓഫ് ദ ബേർഡ് എന്ന പോയാണ്. ആൻഡ് ഈസ് എ ലോങ് പോയം റിട്ടേൺ ബൈ ദ ഓസ്ട്രേലിയൻ പോയറ്റ് എഡി ഹോപ്പ്. ഇനി ഹോപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ, ഹി വാസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ അലക്സാണ്ടർ പോപ്പ് ആൻഡ് അതർ പോയറ്റ്സ് ഫ്രം അഗസ്റ്റിനീസ്. ഇനി ഈ പോയം എന്തിനെ പറ്റി പറയുന്നത് വെച്ചാൽ, ഡെത്തിനെ കുറിച്ചാണ് പറയുന്നത്. അത് നമുക്ക് ആ ഫസ്റ്റ് ലൈനിൽ തന്നെ കാണാവുന്നതാണ്. അത് ഒരു ബേർഡിലൂടെ, ഒരു ബേർഡിൻ്റെ ലൈഫിലൂടെയാണ് ഈ ഇങ്ങനെ ഒരു തീം നമ്മുടെ പോയറ്റ് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത് നാല് ലൈൻസോട് കൂടിയ എട്ട് സ്റ്റാൻസസ് അടങ്ങിയതാണ് ഈ പോയം. സോ നമുക്ക് പോയം സ്റ്റാൻസ വൈസ് നോക്കാം. ഓക്കെ, ഇപ്പം ബിഗിൻ ചെയ്യുന്നത് തന്നെ, ഫോർ എവറി ബേർഡ് ദർ ഈസ് ദിസ് ലാസ്റ്റ് മൈഗ്രേഷൻ. അതായത് എല്ലാ പക്ഷികൾക്കും അവസാനത്തെ ഒരു മൈഗ്രേഷൻ ഉണ്ട് എന്ന് പറയുന്നതിലൂടെയാണ് പോയം ബിഗിൻ ചെയ്യുന്നത്. സോ അതോടുകൂടി തന്നെയാണ് നമ്മുടെ ഈ തീം ഇവിടെ ഇംപ്ലിമെൻ്റ് ആവുന്നത്. അതായത് എല്ലാവർക്കും ഇവിടെ ബേർഡ് എന്ന് പറയുന്നത് നമുക്ക് മനുഷ്യരെയോ അല്ലെങ്കിൽ ഏത് ജീവിതത്തിലും എടുത്താലും എല്ലാവർക്കും അവസാനത്തൊന്നുണ്ട് അല്ലെങ്കിൽ മരണമുണ്ട് എന്ന് പറയുന്നു. ഓക്കെ, ആദ്യത്തെ സ്റ്റാൻസ നമുക്ക് പറഞ്ഞിരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ബേർഡിൻ്റെ മൈഗ്രേഷനെ പറ്റിയാണ് പറയുന്നത്. അതായത് ഒരു സ്ഥലത്തു നിന്ന് വേറെ സ്ഥലത്തേക്ക് മൂവ് ചെയ്യാൻ തീരുമാനിക്കുന്ന ഒരു പക്ഷിയെ നമ്മളിവിടെ കാണുന്നുണ്ട്. അതായത് ഇപ്പോൾ ആ ബേർഡ് നിൽക്കുന്ന പ്രദേശം എന്ന് പറയുന്നത് തണുപ്പ് വിൻ്റർ സീസൺ വന്നു. സോ അതുകൊണ്ട് തന്നെ ഒരു കുറച്ച് വാമായിട്ടുള്ള ഒരു സീസണുള്ള ഒരു സ്ഥലത്തേക്ക് വേണ്ടിയിട്ട് പോകാൻ തയ്യാറെടുക്കുന്ന ഒരു പക്ഷിയെ നമ്മളിവിടെ കാണുന്നു. അതുപോലെ തന്നെ എങ്ങോട്ട് പോകണം എന്നുള്ള കാര്യം ആ പക്ഷിക്ക് അറിയാം. അതായത് ഷീ റിമെമ്പേഴ്സ് ദ കോഴ്സ് ഓഫ് ദ ലൈഫ് എന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ഒരു പ്ലേസിലേക്കാണ് അത് പോകാൻ പോകുന്നത്. ഓക്കെ, സെക്കൻഡ് സ്റ്റാൻസിൽ അത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതായത് ഈ പക്ഷിക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ഒരു പ്ലേസ് ഉണ്ട് എന്ന് പറയുന്നു. ഓൺ അനദർ ഹെമിസ്ഫിയർ വിച്ച് മീൻസ് ഓൺ ദ അതർ ഹാഫ് ഓഫ് ദ എർത്ത്. അതായത് നമ്മളൊരു ഭൂമിയെ രണ്ട് അർദ്ധഗോളങ്ങളായിട്ട് എടുക്കുകയാണെങ്കിൽ അത് മറ്റൊരു അർദ്ധഗോളത്തിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഒരു അർദ്ധഗോളത്തിൽ നിന്നും മറ്റൊരു അർദ്ധഗോളത്തിലേക്കുള്ള ഒരു മൂവ്മെൻറ്റ്, അതാണ് ആ പക്ഷി ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ആ പ്ലേസ് തന്നെ അങ്ങോട്ട് വിളിക്കുന്നു എന്ന് പക്ഷിക്ക് തോന്നുന്നുണ്ട്. ഇൻ ദ സെയിം ടൈം ആദ്യമായിട്ടല്ല പക്ഷി അങ്ങോട്ട് പോകുന്നത്. അതായത് വർഷാവർഷം ഇത് സംഭവിക്കുന്ന കാര്യമാണ്. സോ അതുകൊണ്ട് തന്നെ സെക്കൻഡ് സ്റ്റാൻസിലൂടെ ലാസ്റ്റ് ലൈനിൽ ഗോയിങ് എവേ ഷീസ് ഓൾസോ കമ്മിങ് ഹോം എന്ന് പറയുന്നുണ്ട്. അത് രണ്ടും ആ പക്ഷിയെ സംബന്ധിച്ചിട്ട് ഹോം തന്നെയാണ്. അത് ഇവിടുന്ന് അങ്ങോട്ട് പോവുകയാണെങ്കിൽ കൂടി വീട്ടിലേക്കാണ് പോകുന്നത് എന്നുള്ള ചിന്ത ഇവിടെ പ്രസക്തമാണ്. ആൻഡ് തേർഡ് സ്റ്റാൻസ് ബീൻ ചെയ്യുന്നത് ആൻഡ് ബീയിങ് ഹോം മെമ്മറി ബിക്കംസ് എ പാഷൻ എന്ന് തുടങ്ങിയിട്ടാണ്. അതായത് മൈഗ്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന തൊട്ട് നമ്മൾ ഇത്ര നാളുണ്ടായിരുന്ന ആ പ്ലേസ് ഒരു മെമ്മറി ആയിട്ട് മാറുവാണ്. അതായത് ആ പക്ഷി അല്ലെങ്കിൽ ഞാൻ എൻ്റെ കുട്ടികളെ ഫീഡ് ചെയ്തത്, നെസ്റ്റ് ഒരുക്കിയത്, സ്ഥലം ഒരുപാട് മെമ്മറീസും കൊണ്ടാണ് മറ്റൊരു പ്ലേസിലേക്ക് പോകുന്നത്. അതുപോലെ തന്നെ വാസ് എ ഗോസ്റ്റ് എന്ന രീതിയിൽ അതിന് പോകാൻ പോകുന്ന പ്ലേസിൻ്റെ മെമ്മറീസും തൻ്റെ മുന്നിലേക്ക് വരുന്നു എന്ന് പറയുന്നു. അതിൻ്റെ ലാസ്റ്റ് ലൈൻസിൽ എക്സൈൽ ലവ് എന്നതിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് എന്താണെന്ന് വെച്ചാൽ, തിരിച്ച് വരാനുള്ള ഒരു ഇഷ്ടമാണ്. അതായത് ഇപ്പം ഞാൻ പോവുകയാണെങ്കിൽ കൂടി ഞാനിവിടേക്ക് തിരിച്ച് വരും എന്നുള്ള ആഗ്രഹം, ഒരു ലവ് നമ്മളിവിടെ കാണുന്നു. പിന്നീട് സ്റ്റാൻസ് ഓഫ് ഫോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ ബേർഡ് കാണുന്ന കാഴ്ചകളാണ്. അത് പറന്നുകൊണ്ടിരിക്കുമ്പോൾ പക്ഷേ ബേർഡ് എന്ന രീതിയിൽ താഴെ നടക്കുന്ന കാഴ്ചകൾ പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇല്യൂഷൻസ് മിറാഷിനെപ്പറ്റി പറയുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള കാഴ്ചകൾ, ടെമ്പിൾ ആയിക്കോട്ടെ, വാലീസ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള എല്ലാ കാഴ്ചകളെ പറ്റി പറയുന്നുണ്ട്. ഓക്കെ, സ്റ്റാൻസ് ഓഫ് ഫൈവിൽ സ്ലോലി ദ കോൾ ടു ഗോ ടു ദാറ്റ് അതർ പ്ലേസ് ഗ്രോ സ്ട്രോങ് ഇൻ ദ ബേർഡ്. അപ്പോൾ അതൊക്കെ മറ്റേ പ്ലേസിലേക്ക് പോകുക എന്നുള്ള എന്താ തൻ്റെ ചിന്ത കൂടുതൽ സ്ട്രോങ് ആയി മാറി എന്ന് പറയുന്നു. ആ ചിന്തയെ എനിക്കൊരിക്കലും റെസിസ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്നൊരു തിരിച്ചറിവ് ആ പക്ഷിക്ക് വരുന്നു. ഓക്കെ, സ്റ്റാൻസ സിക്സിൽ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, ദ ബേർഡ് നൗ ലുക്സ് സ്റ്റുപ്പിഡ് ആൻഡ് വീക്ക് അഗെൻസ്റ്റ് ദ വാസ്റ്റ് റീജിയൻ ഇൻ ടു വിച്ച് ഷീ ഹാസ് എൻ്റേർഡ്. അതായത് ഈ സ്റ്റാൻസ സിക്സ് മുതലാണ് എന്താ ആ പക്ഷിയുടെ മുഴുവനായിട്ട് പക്ഷി മുഴുവനായിട്ട് തളർന്നു പോകുന്ന കാഴ്ച നമ്മൾ കാണുന്നത്. അതായത് അവൾ വീക്കായി വീക്കായിട്ട് വരുവാണ്. ആൻഡ് ഹെർ എക്സിസ്റ്റൻസ് ബിക്കം അൺനോട്ടിസബിൾ. അത് താനൊരു ഗ്രൂപ്പ് ഓഫ് പക്ഷികളുടെ ഒപ്പമാണ് പറക്കുന്നത്, എന്നാൽ പോലും തന്നെ ആരും കാണുന്നില്ല, തന്നെ ആരും നോട്ടീസ് ചെയ്യുന്നില്ല, ഞാൻ ഒറ്റപ്പെട്ട് പോവുകയാണ് എന്നുള്ള ചിന്തയിലേക്ക് ആ പക്ഷി വരുവാണ്. താനിവിടെ ഉണ്ട് എന്നുള്ള കാര്യം പോലും തൻ്റെ ചുറ്റുമുള്ള ആൾക്കാർ മറന്നു പോകുന്നു. സോ ഈ പോയിൻ്റ് നമുക്ക് വേണമെങ്കിൽ മനുഷ്യരുമായിട്ട് കമ്പയർ ചെയ്യാൻ സാധിക്കും. അതായത് ഒരു മനുഷ്യൻ അവിടെ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള കാര്യം തന്നെ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ മറന്നു, അല്ലെങ്കിൽ നമ്മളെ കണ്ടില്ല എന്ന് അടിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരവസ്ഥ നമുക്ക് നമ്മുടെ മനുഷ്യരിലെ കാര്യത്തിലേക്ക് എടുക്കുകയാണെങ്കിൽ അത് നമുക്ക് കാണാവുന്നതാണ്. സോ ഒരു പക്ഷേ എഡി ഹോപ്പിൻ്റെ ജീവിതത്തിൽ നിന്നും ഇടത്തെടുത്ത ഭാഗമായിരിക്കാം. അതായത് മരണത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ തന്നോടൊപ്പം ആരും ഇല്ല എന്നുള്ളൊരു എന്താ ഒരു വേദനയായിരിക്കാം ഈ ലൈൻസ് പ്രതിഫലിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു മെറ്റഫറിൽ ഓഫ് ബ്ലൂ അൺഫ്രണ്ട്ലിനെസ് ഓഫ് സ്പേസ് എന്ന് കാണുന്നുണ്ട്. അതായത് ആ പക്ഷിക്ക് അൺസ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് മാറുന്നത് അവർ വീക്ക് ബോഡിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ. ഓക്കെ, സ്റ്റാൻസ സെവനിൽ ആ പക്ഷി റിയലൈസ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇറ്റ് ഈസ് ദ എൻഡ് എന്ന കാര്യമാണ്. അതായത് ഇനിയൊരു സെക്കൻഡ് എനിക്കില്ല എന്നുള്ള തിരിച്ചറിവാണ് ആ പക്ഷിക്ക് അവിടെ വെച്ച് വരുന്നത്.
പെട്ടെന്ന് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഒരു ഇൻവിസിബിൾ ത്രെഡ് കട്ടായി എന്ന് പറയുന്നു. അത് അവളുടെ വീക്ക്നെസ് മൂലം അവളെ ഇത്ര നാളും ഗൈഡ് ചെയ്തിരുന്ന ആ പാത്ത് അത് ബ്രോക്കൺ ചെയ്തു, അതല്ലെങ്കിൽ അത് ഇല്ലാതാവുന്നു. അതുപോലെ തന്നെ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, പോയിട്ട് പറയുന്നത് എന്താന്ന് വെച്ചാൽ, ആ പോയിന്റിൽ അവൾക്ക് ഇതിന് മുമ്പ് എന്താ പറയുക, ഒരു വാണിംഗ് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടായ കാര്യമാണിത്, പെട്ടെന്ന് തന്നെ അവൾ തളർന്ന് വീഴുകയാണ് ചെയ്യുന്നത് എന്ന് പറയുന്നു. അതായത് നമുക്ക് മരണത്തുമായി കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ മരണം ഇങ്ങനെയാണ് എന്ന് പറയുന്നു. അതായത് ഒരു തരത്തിലുള്ള വാണിംഗോ അല്ലെങ്കിൽ എന്താ പറയുക, വരാൻ പോകുന്നുള്ള ഒരു തരത്തിലുള്ള സൂചനയോ നമുക്ക് കിട്ടുന്നില്ല, പെട്ടെന്നാണ് എല്ലാം സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് രംഗബോധമില്ലാത്ത കോമാളി എന്ന് മരണത്തെ വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, സ്റ്റാൻസ എയ്റ്റിൽ നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ, ആ ബേർഡ് ഒന്ന് റെസിസ്റ്റ് ചെയ്യുന്നതാണ്, മാക്സിമം തന്നെ കൊണ്ടാകുന്ന രീതിയിൽ തിരിച്ചു വരാൻ ശ്രമിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ബട്ട് ഒരു പെർട്ടിക്കുലർ സെക്കൻഡ് എത്തുമ്പോൾ ആ ബേർഡിന് മനസ്സിലായി, ദ വേൾഡ് ഹാസ് സഡൻലി ബിക്കം ട്രാക്ക്ലെസ്. അതുപോലെ തന്നെ തൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ലൈറ്റും പതിയെ പതിയെ കെട്ടുപോകുന്നു എന്നും അവൾ തിരിച്ചറിയുന്നു. സോ ദർ ഇസ് നത്തിങ് ടു ഗൈഡ്, അതായത് ഇനി തന്നെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ഒന്നുമില്ല എന്ന് അവൾക്ക് ആ പോയിന്റിൽ മനസ്സിലാവുന്നു. ഓക്കെ, സ്റ്റാൻസ 9 നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇരുട്ട് വ്യാപിക്കുന്നതാണ്, ഈസ്റ്റ് സൈഡിൽ നിന്നും ഇരുട്ട് വ്യാപിക്കുന്നു എന്ന് പറയുന്നു. സോ ഇത് ആ പക്ഷിയുടെ ജീവിതത്തിലും ഇരുട്ട് വ്യാപിക്കുന്ന തുല്യമാണ്. അതായത് ഇത്ര നാളും ഒരു വെളിച്ചം ആ പക്ഷിയിലുണ്ടായിരുന്നു, എന്നാൽ പതിയെ ആ വെളിച്ചം അവളിൽ നിന്ന് അകലുകയും അതിന് പകരമായിട്ട് അവിടേക്ക് ഇരുട്ട് വരികയും ചെയ്യുന്നു. സോ ഇപ്പം അവളുടെ മുന്നിലൂടെ വീശടിക്കുന്ന കാറ്റ് ആസ് എ ഹംഗ്രി എന്ന രീതിയിലാണ് കണക്കാക്കുന്നത്. അതായത് ഇത്ര നാളും അങ്ങനെ ആയിരുന്നില്ല അവൾക്ക് തോന്നിയത്, ബട്ട് ഇപ്പോൾ അവൾക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, അത് ഹംഗ്രിയാണ്, അല്ലെങ്കിൽ തന്നെ മുഴുവനായിട്ട് വിഴുങ്ങാൻ വേണ്ടി വരുന്നത് പോലെ, ഒരു ഫോഴ്സ് തന്നെ പ്രയോഗിക്കുന്ന പോലെ അവൾക്ക് തോന്നുന്നു. ആൻഡ് ഫൈനലി ഇറ്റ് അൾട്ടിമേറ്റ്ലി കിൽസ്. അങ്ങനെ പതിയെ അവൾ ഏർത്തിലേക്ക് വന്ന് വീഴുവാണ്. അവിടെ പറയുന്ന ലൈൻസ് ഉണ്ട്, ആൻഡ് ദ ഗ്രേറ്റ് ഏർത്ത് വിത്ത് നെയ്ദർ ഗ്രീഫ് നോർ മലീസ് എന്ന് പറയുന്നുണ്ട്. അതായത് ആ ടൈമിൽ ആ ഏർത്തിന്, അല്ലെങ്കിൽ ഒരു പക്ഷിയുടെ മരണത്തെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ, ഏർത്തിന് യാതൊരു തരത്തിലുള്ള ഫീലിംഗും ഇല്ല എന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ വേറെ തരത്തിൽ പറയുകയാണെങ്കിൽ, ഏത് ഡെത്തായാലും, ഒരു പക്ഷിയുടെ മരണമല്ല, നിങ്ങൾ ഏത് മരണം എടുത്താലും ഭൂമിയെ സംബന്ധിച്ചിട്ട് യാതൊരു തരത്തിലുള്ള ഗ്രീഫും ഇല്ല എന്ന് പറയുന്നുണ്ട്. യാതൊരു വികാരവും ഇല്ലാതെയാണ് ഭൂമി അത് ഏറ്റുവാങ്ങുന്നത്. ഓക്ച്വലി ഇങ്ങനൊരു ലൈൻസിലൂടെ നമ്മുടെ പോയിറ്റ് പറയാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്കിടയിൽ ഒരുപാട് മനുഷ്യർ നമുക്ക് കാണുന്നുണ്ട്. അതായത് ഞങ്ങളില്ലെങ്കിൽ, അല്ലെങ്കിൽ താനില്ലെങ്കിൽ ഇവിടെ ഒന്നും സംഭവിക്കില്ല, അല്ലെങ്കിൽ താനാണ് എല്ലാത്തിലും ഉപരി, അങ്ങനെ ചിന്തിക്കുന്ന ഒരു കൂടെ മനുഷ്യരുണ്ട് എന്ന് പറയുന്നുണ്ട്. സോ അങ്ങനെയുള്ള ആൾക്കാർ വായിക്കേണ്ട ലൈനാണത്. അതായത് ഈവൻ നിങ്ങൾ മരിച്ചാൽ പോലും യാതൊരു തരത്തിലുള്ള ചേഞ്ചസും ഈ ഭൂമിയിൽ ഉണ്ടാകുന്നില്ല, അതൊരു സാധാരണ ഡെത്ത് മാത്രമേ മാറുവാണ്, എന്തെങ്കിലും നഷ്ടം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാത്രമാണ് എന്നുള്ള തിരിച്ചറിവാണ് പോയിട്ട് ഈ ലൈൻസിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ആൻഡ് സീത്താൻ ദ ചാപ്റ്റർ. ബൈ.